അപ്പോൾ നമുക്ക് നമ്മുടെ ചവ്വരി പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ചവ്വരി. ചവ്വരി അര കപ്പ് എടുത്തിട്ടില്ല. അര കപ്പിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ കുറച്ചാണ് എടുത്തേക്കുന്നത്. നമ്മൾ ഒത്തിരി ചവ്വരി ചേർക്കരുത്. ചേർക്കുമ്പോൾ പായസം അങ്ങ് വല്ലാണ്ട് തിക്കായി പോകും. അത് കാരണം കുറച്ച് മാത്രം ചവ്വരി ചേർത്താൽ മതി. സ്പൂണളവിനാണെങ്കിൽ ഒരു 5 അല്ലെങ്കിൽ 6 ടേബിൾ സ്പൂൺ ചേർത്താൽ മതിയാകും. ഇത് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ 1 മണിക്കൂറോളം വെള്ളത്തിൽ കുതിർക്കാനിട്ടു. അതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ചവ്വരി പെട്ടെന്ന് വേകാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് വേവിച്ചെടുക്കാം. ഞാനൊരു 4 കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് തീ കത്തിച്ച് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഒരു 5-6 മിനിറ്റ് നന്നായിട്ട് തിളപ്പിക്കാം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇപ്പം എന്താ, നമ്മുടെ ചവ്വരി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഒരു 3-4 മിനിറ്റ് ആയിട്ടുണ്ട്. ഒരു 2 മിനിറ്റും കൂടെ നമുക്ക് തിളപ്പിക്കാം. എന്നിട്ട് നമുക്ക് ഈ വെള്ളം ഊറ്റിക്കളയണം. ഇപ്പം അതാ ഒരു 6 മിനിറ്റോളം ആയിട്ടുണ്ട്. നമ്മുടെ ചവ്വരി കുറച്ചൊന്ന് വെന്തിട്ടുണ്ട്. ഇനി ഈ വെള്ളം നമുക്ക് ഊറ്റിക്കളയാം. അതെന്തിനാന്ന് വെച്ചാൽ ഇപ്പം കണ്ടോ, ഇതിൽ നിറയെ സ്റ്റാർച്ചുണ്ട്. തിളപ്പിച്ച് ഊറ്റി കഴിയുമ്പോൾ നമ്മുടെ ചവ്വരിയുടെ പശ കുറച്ചങ്ങ് മാറിക്കോളും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഊറ്റിയെടുക്കുന്നത്. ഊറ്റിയെടുത്തിട്ട് നമ്മൾ വേറെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കും. അപ്പം ഞാനിത് ഊറ്റിക്കളഞ്ഞിട്ട് വരാം. ഇതാ നമ്മുടെ ചവ്വരി ഞാനൊരു അരിപ്പയിലേക്ക് മാറ്റിയിട്ടുണ്ട്. വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞു. നമുക്കത് പാത്രത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് വേറെ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. പച്ചവെള്ളം ഒഴിക്കേണ്ട, തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇനി ഈ വെള്ളത്തിൽ കിടന്ന് നമ്മുടെ ചവ്വരി നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് വേവണം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. 1/4 ഭാഗത്തോളം വെന്ത് വരണം. 1/4 ഭാഗത്തോളം വേവിച്ചാൽ മതി. ബാക്കി നമുക്ക് പാലിൻ്റെ അകത്തിട്ട് വേവിക്കാം. നമ്മുടെ ചവ്വരിയൊക്കെ നന്നായിട്ട് വീർത്ത് വരും. അപ്പോൾ ഇതെവിടെ ഇരുന്ന് വേവട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പം എന്താ, നമ്മുടെ ചവ്വരി 1/4 ഭാഗത്തോളം വെന്തിട്ടുണ്ട്. നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു അരിപ്പയിലേക്ക് മാറ്റാം. വെള്ളമൊക്കെ ഒന്ന് അരിച്ചെടുക്കാം. ഇതാ നമ്മുടെ ചവ്വരി ഞാൻ അരിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതെവിടെ ഇരിക്കട്ടെ, നമുക്കിനി പാല് തിളപ്പിക്കാൻ വയ്ക്കാം. അപ്പം എന്താ, ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒരു 4 കപ്പോളം പാലൊഴിച്ച് കൊടുക്കാം. ഞാനിത് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പാലാണ്. ഇനി ഇതിലേക്ക് നമുക്ക് എക്സ്ട്രാ 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മുടെ പാലൊന്ന് തിളച്ച് വരട്ടെ. എന്നിട്ട് വേണം നമുക്ക് ചവ്വരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പം എന്താ, നമ്മുടെ പാല് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ചവ്വരി ചേർത്ത് കൊടുക്കാം. 1/4 ഭാഗത്തോളം വെന്ത ചവ്വരി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി പാലിൻ്റെ അകത്ത് കടന്ന് വേണം നമ്മുടെ ചവ്വരി ബാക്കി വേവാൻ. ഇപ്പം നമ്മളൊരു 1/4 ഭാഗത്തോളം അല്ലേ വേവിച്ചിട്ടുള്ളൂ. ഇനി പാലിൽ കടന്ന് നന്നായിട്ട് വെന്ത് വരണം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. ഒരു 10 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ടാകും. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പം എന്താ, നമ്മുടെ ചവ്വരി 10 മിനിറ്റോളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പം അത്യാവശ്യം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. നമുക്കിനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർക്കുന്നതിന് മുമ്പ് ചെക്ക് ചെയ്ത് നോക്കുക നമ്മുടെ ചവ്വരി വെന്തോന്ന്. പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ചവ്വരി വേവത്തില്ല. അത് കാരണം പഞ്ചസാര ചേർക്കുന്നതിന് മുമ്പ് ചവ്വരി വെന്തെന്ന് ഉറപ്പ് വരുത്തുക. ഇതിപ്പോൾ നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർക്കേണ്ടത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ചാണ്. ഞാനിപ്പോൾ ഇവിടെ പഞ്ചസാരയ്ക്ക് പുറമെ കുറച്ച് കണ്ടൻസ് മിൽക്കും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ കയ്യിൽ കണ്ടൻസ് മിൽക്ക് ഉണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിനനുസരിച്ച് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. കണ്ടൻസ് മിൽക്ക് ചേർത്തില്ലെന്നോർത്ത് ഒരു കുഴപ്പമില്ല, പഞ്ചസാര മാത്രം ചേർത്താലും മതി. അപ്പം ഞാനിവിടെ ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ആദ്യം ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പഞ്ചസാരയ്ക്ക് പുറമെ 1 ടേബിൾ സ്പൂണോളം കണ്ടൻസ് മിൽക്കും ചേർക്കുകയാണ്. കണ്ടൻസ് മിൽക്ക് ചേർക്കുന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുക. അതല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങ് അടി പിടിച്ചു പോകും. നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് തിളക്കട്ടെ. നമ്മുടെ പായസത്തിൻ്റെ കൺസിസ്റ്റൻസി ഒത്തിരി തിക്കാകാൻ നോക്കരുത്. ഇത് ചൂടാറുമ്പോൾ നന്നായിട്ട് തിക്കായിട്ട് വരും. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ തീ ഓഫ് ചെയ്യാൻ. ഇപ്പോൾ ഇരിക്കുമ്പോൾ കുറച്ച് ലൂസായിട്ട് തോന്നിയാലും തണുക്കും തോറും ഇത് നന്നായിട്ട് തിക്കായിട്ട് വരും. ഇനി ഇതിലേക്ക് നമുക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് നമുക്കിതിലേക്ക് 1 നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. നമ്മൾ മധുരമുള്ള എന്തുണ്ടെങ്കിലും 1 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് എല്ലാം കൂടി ഒന്ന് ബാലൻസ് ആകണത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം.
എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസും ഒന്ന് വറുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മധുരമൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വേണം തീ ഓഫ് ചെയ്യാൻ. അപ്പം എന്താ നമ്മുടെ കാഷ്യൂനട്ട് വറക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. നമ്മുടെ പാത്രം ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 1.5 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാം. കാഷ്യൂനട്ടിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. നെയ്യ് ചൂടായിട്ടുണ്ട്, ഇതിലേക്ക് കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാം. കാഷ്യൂനട്ട് ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കിസ്മിസ് ചേർത്ത് കൊടുക്കാം. കിസ്മിസ് ചേർക്കുമ്പം തീ കുറച്ച് വെച്ചാൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. നന്നായിട്ടൊന്ന് വീർത്ത് വരട്ടെ. റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈസി ആയിട്ടുള്ള, അതേസമയം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചവ്വരി പായസം. ഇത് ചൂടാറുമ്പോൾ നന്നായിട്ട് തിക്കാവും. ഇപ്പോൾ ഇനി ഓണമൊക്കെ അല്ലേ വരണത്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഇതിനു മുമ്പ് കുറച്ച് സദ്യ റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതെല്ലാം ഒരു പ്ലേലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്, കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. അതേപോലെ തന്നെ ചെറുപയർ കൊണ്ടുള്ള പായസം, പാലട, അതിൻ്റെയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ ഓണത്തിന് ഈസി ആയിട്ടുള്ള, അതേസമയം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചവ്വരി പായസം ഉണ്ടാക്കാൻ മറക്കരുത്. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ആ താഴെ കാണുന്ന ചുമന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച്. ബൈ.